സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സി ബാഴ്സലോണ വിട്ടതിൽ ക്ലബ് പ്രസിഡന്റ് യുവാൻ ലപോർട്ടയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബാഴ്സലോണ കമ്മീഷന്റെ മുൻ അംഗം യൗമെ ലോപ്പിസ്. മെസ്സിയെ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ ബാഴ്സലോണ നേതൃത്വം നടത്തിയില്ലെന്ന് കുറ്റപ്പെടുത്തിയ ബാഴ്സലോണയുടെ മുൻ ഡയറക്ടർ മെസ്സിയുടെ വേതനം ഒഴിവാക്കാൻ ക്ലബ്ബ് സിഇഒ ഫെറാൻ റിവർട്ടൻ ചെലുത്തിയ സമ്മർദ്ദത്തിന് ലപോർട്ട വഴങ്ങിയെന്നും ആരോപിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ, 25 ദിവസം ഉണ്ടായിട്ടും വേണ്ടതൊന്നും ലപോർട്ട ചെയ്തില്ല. മെസ്സിയുടെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ നടത്താൻ യഥാർത്ഥ താല്പര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ടീമിൽ സംഭവിക്കില്ലായിരുന്നു. മെസ്സി പോയതോടെ വേതന വ്യവസ്ഥകൾ താൽക്കാലികമായി കുറഞ്ഞെങ്കിലും നിരവധി കളിക്കാർ, മാനേജർമാർ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരെ ഇപ്പോഴും ക്ലബിന് ആവശ്യമല്ലാത്തതായി ഉണ്ട് എന്നും ലോപ്പിസ് പറഞ്ഞു. ക്ലബിന്റെ വേതന ബില്ലുകൾ കുറയ്ക്കുന്നതിന് മെസ്സിയെ ഒഴിവാക്കാൻ സിഇഒയിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായെന്നും വ്യക്തമാക്കിയ ലോപ്പിസ് റയൽ മാഡ്രിഡ് പ്രസിഡന്റ് പെരസ്, യുവന്റസ് പ്രസിഡന്റ് അഗ്നലി എന്നിവരുമായി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ബാഴ്സലോണയിൽ വെച്ച് തന്നെ ലപോർട്ട ചർച്ച നടത്തിയത് അനുചിതമാണെന്നും ലോപ്പിസ് കുറ്റപ്പെടുത്തി. സൂപ്പർ ലീഗ് ഒരു മികച്ച പ്രോജക്റ്റ് തന്നെയായിരുന്നു, പക്ഷേ അതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ റയൽ മാഡ്രിഡ് പ്രസിഡന്റുമായുള്ള സൗഹാർദ്ദ ബന്ധവും അതിലെ താല്പര്യങ്ങളും എനിക്ക് അറിയില്ല, അത് മനസ്സിലാകുന്നുമില്ല. മെസ്സി ക്ലബ് വിടുന്നതിൽ ബാഴ്സലോണ ആരാധകർ കരയുമ്പോൾ ലപോർട്ട റയൽ മാഡ്രിഡ് പ്രസിഡന്റിനൊപ്പം ഭക്ഷണം കഴിച്ച് കൂടിക്കാഴ്ച നടത്തുന്നത് അനുചിതമാണ്, ആരാധകർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ക്ലബ് പ്രസിഡന്റ് ബാഴ്സലോണയുടെ പൈതൃകവും മുഖച്ഛായയും പരിപാലിക്കേണ്ടതുണ്ടെന്നും ലോപ്പിസ് ഓർമ്മപ്പെടുത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.